Hi, Assalamualaikum. This is a video. I will tell you about the recipe. Kaaja, Madak, Pinna, Celestata, Inas, and a pile of area. I heard it in the Kata Palapedu now. Above, and then Dalem commentia. Okay? Ini, Umkavagan and Dakanakana. Other room by the number of channels, subscribe, edit link, subscribe here. Videos of Ishtava and Glenda, like here, share here. Pinna, and then comment Sakaparia. Okay? Eva, Vagan the net, and Dakanakana. അപ്പോൾ നമ്മൾ ഇതാ കാജ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ബൗൾ എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൽ രണ്ട് ഡ്രോപ്സ് കളർ ചേർത്ത് കൊടുക്കണം യെല്ലോ കളറാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് കുഴക്കുന്നത് നമ്മൾ എങ്ങനെയെന്ന് വെച്ചാൽ അതായത് കുറച്ച് കട്ടിയിൽ തന്നെയാണ് കുഴക്കേണ്ടത് ഭയങ്കര സോഫ്റ്റ് ആക്കി കുറേ വെള്ളം ചേർത്തിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കുഴക്കുക അതായത് ഭയങ്കര സോഫ്റ്റ് ആക്കരുത് സാധാരണ ഞാൻ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയലുണ്ട് നല്ല സോഫ്റ്റ് ആവണം നമ്മളെ ഈ ഡോ എന്നുള്ളത് പക്ഷേ ഇതങ്ങനല്ല കുറച്ചൊരു കട്ടിയിൽ തന്നെയാണ് ഇരിക്കേണ്ടത് ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അധികം വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് ഹാർഡായിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരേണ്ടത് ഭയങ്കര സോഫ്റ്റ് ആവാതെ കുഴക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബോൾസ് ആക്കി വെക്കാം എല്ലാതും ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസ് ആക്കി വെക്കുക ഈ ഒരു ഐറ്റം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിക്കണോ ഉണ്ടാക്കണത് കണ്ടിക്കണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ ഇതാ എല്ലാതും ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതാ ഇത്രയാണ് ചേർത്തിട്ടുള്ളത് ഒരു ഹാഫ് കപ്പൊക്കെ ഉണ്ടാവും എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ ഇതാ കുറച്ച് അധികം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ എന്നിട്ട് രണ്ടും കൂടി ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കുക അരിപ്പൊടിയും വെളിച്ചെണ്ണയും അതവിടെ മാറ്റി വെക്കുക ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസ് എടുത്തിട്ട് പരത്തിയെടുക്കണം കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുക നല്ല നൈസാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കുക അത്യാവശ്യം വലുപ്പത്തിൽ പരത്തിയതൊക്കെ ഈ ഒരു തളികയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇത് പണ്ടത്തെ ഒരു തളികയാണ് കേട്ടോ അങ്ങനെ നെക്സ്റ്റ് വണ്ണും അതുപോലെ പരത്തിയെടുക്കുക ഭയങ്കര ഷെയ്പ്പാക്കി പരത്തണം എന്നൊന്നുമില്ല കേട്ടോ അതാ ജസ്റ്റ് ഇങ്ങനെ നൈസാക്കിയിട്ട് കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി ഇതാ ഇങ്ങനെയാണ് കേട്ടോ നല്ല നൈസാക്കിയിട്ട് പരത്തിയെടുക്കുക ഇനി ഇതുപോലെ നമ്മളിപ്പോൾ ഒരുപോലെ 4 പരത്തിയെടുക്കണം അപ്പോൾ
അപ്പോൾ നാലെണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിൽ കൂട്ടത്തിൽ ഏറ്റവും വലുത് വലിയ ഷീറ്റ് നമ്മൾ എടുക്കുക. വലുതെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പരത്തി വെക്കുക. എന്നിട്ട് അതിന് മേലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയും വെളിച്ചെണ്ണയും കൂടിയിട്ടുള്ള ഒരു മിക്സ് ജസ്റ്റ് ഒന്നിങ്ങനെ റബ് ചെയ്ത് കൊടുക്കുക. വല്ലാതെ അധികം ആവണ്ട, കുറച്ചെടുത്തിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് അടുത്തൊരു ഷീറ്റ് എടുക്കുക, എന്നിട്ട് അതിന് മേലേക്ക് വെച്ച് കൊടുക്കുക. നല്ല കറക്റ്റാക്കി വെച്ചുകൊടുത്തതിന് ശേഷം വീണ്ടും അരിപ്പൊടിയും വെളിച്ചെണ്ണയും കൂടിയിട്ടുള്ള ഒരു മിക്സ് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ കാജ നന്നായിട്ട് നല്ല ക്രിസ്പി ആവാനാണ്. അതിന് മേലേക്ക് തേർഡ് വൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഈ ഒരു പേസ്റ്റ് സ്പ്രെഡ് ചെയ്യുക. അതിന് മേലേക്ക് നാലാമത്തെ ഒരു ഷീറ്റും കൂടി വെക്കുക. മൊത്തം നമ്മൾ നാല് ഷീറ്റാണ് വെച്ച് കൊടുക്കുന്നത്. നാലാമത്തെ ഷീറ്റിൻ്റെ മേലെ നമ്മൾ ഇത് അരിപ്പൊടിയും വെളിച്ചെണ്ണയും കൂടിയിട്ടുള്ള മിക്സ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. നല്ല നീറ്റായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക, ഇടയിൽ ഇങ്ങനെ പൊന്തി നിൽക്കാതെ. ഇതാ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. ആദ്യം രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യണത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക. ഇവിടെ നല്ല ചെറുതുമല്ല എന്നാൽ ഭയങ്കര വലുതും അല്ലാത്ത കാജയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സൈസിലാണ് കട്ട് ചെയ്യണത്. ബേക്കറികളിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ കാണാം, പിന്നെ നമ്മളെ ചായക്കടയിലൊക്കെ കാണാൻ പറ്റും. ചായക്കടയിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് ഇത്. നല്ല വലുതായിട്ടാണ് നമ്മൾ ചായക്കടയിൽ കൂടുതലും കാണാറുള്ളത്. നല്ല യെല്ലോ കളറിലിങ്ങനെ ഗ്ലാസിൻ്റെ ആ ഒരു കൂട്ടിലിങ്ങനെ കാണാൻ പറ്റലുണ്ടല്ലോ, ആ ഒരു ഐറ്റമാണിത്. അങ്ങനെ ഇതാ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കണം. ഉള്ളിൽ നല്ല ലെയേഴ്സായിട്ട് നമുക്ക് കാണാം. ഇനി ഇത് ആദ്യം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അമർത്തുക. എന്നിട്ട് നമ്മളെ പരത്തിന് കുഴൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. നല്ല വലുതല്ലാത്തതുകൊണ്ട് തന്നെ ഇതാ ഇത്രയും വലുപ്പത്തിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഫസ്റ്റ് കൈ വെച്ച് പരത്തി കൊടുക്കുക, എന്നിട്ട് പിന്നെ കുഴൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തുക. അങ്ങനെ ബാക്കിയുള്ള എല്ലാതും ചെയ്തെടുക്കുക. ഇത് ചിലവർ, അതായത് പലരും പല രീതിയിൽ ചെയ്യണത് കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ചിലർ ഒന്നാകെ വലിയ ഷീറ്റാക്കി പരത്തിയിട്ട് ഇങ്ങനെ നാലാക്കി മടക്കിയിട്ട് ഇതുപോലെ ചെയ്യണതും ഉണ്ട്. നമ്മൾ പൊതുവെ ഇങ്ങനെയാണ് ഇവിടെ ചെയ്യാറുള്ളത്. ഈ ഒരു റോൾ ഉണ്ടാക്കിയാൽ നമുക്ക് 15 കാജൊക്കെയാണ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ്. അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുക്കി പൊരിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക ഓരോന്നായിട്ട്. വെളിച്ചെണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ചെയ്യണം. രണ്ട് സ്റ്റിക്ക് എടുത്തിട്ട് നേരത്തെ പരത്തുമ്പോൾ കണ്ടിട്ടുള്ള ആ ലെയേഴ്സ് ഉണ്ടല്ലോ അതിങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കണം. നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് ഓരോന്നും ഇങ്ങനെ രണ്ട് സൈഡും ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ല വിടർന്ന് നിൽക്കുള്ളൂ. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യണത്. അതായത് കളറ് മാറി പോവണ്ട. ഇതിൻ്റെ കളറ് എന്ന് പറയുന്നത് ശരിക്കും നല്ല യെല്ലോ കളർ തന്നെയാണ്. നെക്സ്റ്റ് ബാച്ചും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക.
ഇട്ട പാടന്നെ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡും ലെയേഴ്സ് ഓപ്പൺ ആക്കി കൊടുക്കണം. അങ്ങനെ ഇതാ നമ്മളെ കാജയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കുകയാണ്. ഫ്രൈയിങ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇതാ നമ്മളെ ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ഇത് പഞ്ചസാര പൊടിച്ച് വെച്ചതാണ്. പഞ്ചസാര പൊടിച്ചതിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മേലേക്ക് പഞ്ചസാര പൊടിച്ചത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര അത്യാവശ്യമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് ഈ ഒരു മാവിൽ അധികം തന്നെ മധുരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് മേലേക്ക് കുറച്ചധികം പഞ്ചസാര വേണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ചിലവർ ഷുഗർ സിറപ്പിലും ഇടലുണ്ട് കേട്ടോ. ചില ഷോപ്പിലും ഒക്കെ ഷുഗർ സിറപ്പിലിട്ടിട്ട് നല്ലൊരു ഗ്ലേസിങ് പോലെയൊക്കെ കാണാം. നമ്മളിവിടെ പഞ്ചസാര പൊടിച്ചതിലാണ് മിക്സ് ചെയ്താറുള്ളത്. ഓരോന്നെടുത്തിട്ട് തന്നെ നന്നായിട്ട് പഞ്ചസാര ആക്കി കൊടുക്കണം. ഭയങ്കരമായിട്ട് മധുരമൊന്നും വരില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാവിൽ തീരെ മധുരം ഇടണില്ലല്ലോ. അപ്പോൾ ഈ ഒരു മധുരം വരുമ്പം നല്ലൊരു ടേസ്റ്റാണ്. ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ നമ്മളിത് ചെയ്യണത്. നമ്മളെ കാജയൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടല്ലോ, നല്ല രസമാണ് അത് ഉണ്ടാക്കുന്നത് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ഈ പഞ്ചസാര പൊടിച്ചത് ഇടുന്നത് കുറക്കണ്ട, അത് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉള്ളിൽക്ക് ആ മധുരമൊന്നും അത്ര എത്തണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റ് മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ കുറച്ച് കാലം സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റുന്ന പലഹാരമാണ്. ഇത് കൂടുതലും ബേക്കറികളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കുറേ ബേക്കറിയിലൊക്കെ കാണാം. പൊതുവെ വീടുകളിൽ ഉണ്ടാക്കുന്നത് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. പിന്നെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ നാട്ടിലൊക്കെ ഇതിന് എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഇനി ഞാനിതൊന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയാട്ടോ. ഉള്ളിൽ കുറച്ച് സോഫ്റ്റാണ്, പുറത്ത് നല്ല ക്രിസ്പിയും. അപ്പോൾ ഇത്ര തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, ബൈ.